ഫാസ്റ്റ് ബോളർക്ക് നേരെ ക്രീസിന് വെളിയിലേക്ക് ചാടിയിറങ്ങി സിക്സ് അടിക്കുന്ന ബാറ്റർമാരുണ്ട്. എന്നാൽ പതുക്കെ നടന്നു കയറി സിക്സ് അടിക്കുന്ന ഒരാളേ ഉള്ളൂ, ഓസ്ട്രേലിയയുടെ മാത്യു ഹേഡൻ. ഒത്തപൊക്കവും അതിനൊത്ത വണ്ണവുമുള്ള ഹേഡന് മുമ്പിൽ എത്ര വലിയ ഗ്രൗണ്ടും ചെറുതായിരുന്നു. ടെസ്റ്റിലും ഏകദിനത്തിലും ടി ട്വന്റിയിലും ഒരുപോലെ തിളങ്ങിയ ഹേഡൻ ഓസ്ട്രേലിയയുടെ സുവർണകാലത്ത് അവരുടെ ഓപ്പണറായിരുന്നു. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം ഐ പി എല്ലിൽ മംഗൂസ് ബാറ്റുമായി എത്തിയ ഹേഡൻ 2009 സീസണിൽ ഓറഞ്ച് ക്യാപ് വിന്നറായിരുന്നു. ഹേഡനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ആയിരത്തി തൊള്ളായിരത്തി 1994 ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ചെങ്കിലും 2001 ഇന്ത്യ ഓസ്ട്രേലിയ സീരീസാണ് ഹേഡന്റെ കരിയറിലെ വഴിത്തിരിവായത്. പരമ്പര ഓസ്ട്രേലിയ 1-2 തോറ്റെങ്കിലും 109.80 എന്ന ആവറേജിൽ 549 റൺസ് നേടിയ ഹേഡനായിരുന്നു ഏറ്റവും വലിയ റൺ സ്കോറർ. 243 റൺസ് നേടിയ സ്റ്റീവ് ഒഴികെ മറ്റു ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർ ആരും തന്നെ 200 പോലും തികച്ചില്ല എന്നത് ഹേഡൻ മറ്റുള്ളവരെക്കാൾ എത്ര മുന്നിലായിരുന്നു എന്ന് തെളിയിക്കുന്നു. സീപ് ഷോട്ടുകളിലൂടെയും സ്റ്റെപ്പ് ഔട്ട് ചെയ്തുള്ള പടുകൂറ്റൻ സിക്സുകളിലൂടെയും ഹേഡൻ ഇന്ത്യൻ ബോളർമാരെ വെള്ളം കുടിപ്പിച്ചു. മുംബൈയിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ ഹേഡൻ ഓസീസിനെ 10 വിജയത്തിലേക്ക് നയിച്ചു. കൊൽക്കത്തയിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ 2 ഹേഡൻ അർദ്ധ സെഞ്ചുറി നേടി. ചെന്നൈയിൽ നടന്ന അവസാന ടെസ്റ്റിൽ ഹേഡൻ ഇരട്ട സെഞ്ചുറി നേടി. ഹർഭജൻ സിംഗ് ഉൾപ്പെടെയുള്ള സ്പിൻ ബോളർമാരെ അനായാസം നേരിട്ട ഹേഡൻ 15 4 6 6 അടിച്ചു. മാർക്ക് ഒഴികെ ആരും തന്നെ അർദ്ധ സെഞ്ചുറി നേടാത്ത ഇന്നിംഗ്സിൽ അവസാന ബാറ്ററായാണ് ഹേഡൻ പുറത്തായത്. ഓസ്ട്രേലിയ 2 മത്സരം തോറ്റുപോയെങ്കിലും ഇന്ത്യയിൽ ഒരു വിദേശ താരത്തിന്റെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായിരുന്നു ഹേഡന്റെ ഡബിൾ സെഞ്ചുറി. 2003 സിംബാബ്വെക്കെതിരെ പെർത്തിൽ നടന്ന ടെസ്റ്റിൽ ഹേഡൻ പുറം വേദനയുമായാണ് കളിക്കാനിറങ്ങിയത്. സെഞ്ചുറി തേക്കാൻ 210 പന്തുകളെടുത്ത ഹേഡൻ അതിനുശേഷം സിംബാബ്വെ ബോളർമാരെ കണക്കിന് പ്രഹരിച്ചു. 203 എന്ന തന്റെ വ്യക്തിഗത റെക്കോർഡ് മറികടന്ന ഹേഡൻ 334 എന്ന ഓസീസ് റെക്കോർഡും തകർത്തു. പിന്നീട് ഹേഡന് മുമ്പിലുണ്ടായിരുന്നത് ബ്രയാൻ ലാറയുടെ 375 എന്ന വേൾഡ് റെക്കോർഡ് മാത്രമാണ്. 146 ഓവറിൽ സിംഗിൾ നേടിയ ഹേഡൻ ആ റെക്കോർഡ് തൻ്റെ പേരിൽ ചേർത്തു. അടുത്ത ഓവറിലെ ആദ്യ പന്തിലെ ബൗണ്ടറിക്ക് ശേഷം ഹേഡൻ പുറത്താകുമ്പോൾ വെറും 437 പന്തിൽ 380 റൺസ് ഹേഡൻ നേടിയിരുന്നു. 38 4 11 6 അടങ്ങിയതായിരുന്നു ഹേഡന്റെ മാരത്തൺ ഇന്നിംഗ്സ്. ഹേഡന്റെ മികവിൽ ഇന്നിംഗ്സിനും 175 റൺസിനും ഓസ്ട്രേലിയ വിജയം സ്വന്തമാക്കി. അനായാസം സിക്സ് അടിക്കാനുള്ള കഴിവിന് പേരുകേട്ടയാളാണ് ഹേഡൻ. ഹേഡന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച ഏകദിന മത്സരമായിരുന്നു 2007 ന്യൂസിലൻഡിനെതിരെ ഹാമിൽട്ടണിൽ നടന്ന ഏകദിനം. 127 പന്തിൽ ഹേഡൻ സെഞ്ചുറി നേടുമ്പോൾ 2 മാത്രമാണ് അടിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സിക്സുകളുടെ ഒരു പൂരം തന്നെയായിരുന്നു. അവസാന 10 8 ഹേഡൻ അടിച്ചെടുത്തത്. അതിൽ പലതും സ്റ്റേഡിയത്തിന് പുറത്തേക്ക് പോയി. ഓസീസ് ഇന്നിംഗ്സിന്റെ അവസാന പന്തിൽ ബൗണ്ടറി നേടിയ ഹേഡൻ 166 പന്തിൽ 181 റൺസ് എടുത്തു. ഏറ്റവും വലിയ വ്യക്തിഗത സ്കോറിന്റെ ഓസ്ട്രേലിയൻ റെക്കോർഡായിരുന്നു അത്. പിന്നീട് വാട്സൺ അത് മറികടന്നെങ്കിലും ഹേഡൻ തന്നെയാണ് ഇപ്പോഴും രണ്ടാമത്. 2007 വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ കിരീടം നേടിയപ്പോൾ അവരുടെ ബാറ്റിംഗ് തുറുപ്പുചീട്ടായിരുന്നു ഹേഡൻ. 73.22 എന്ന ആവറേജിൽ 659 റൺസ് നേടിയ ഹേഡനായിരുന്നു ടൂർണമെന്റിലെ ഏറ്റവും വലിയ റൺഗെറ്റർ. ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ അർദ്ധ സെഞ്ചുറിയുമായി തുടങ്ങിയ ഹേഡൻ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മാച്ചിൽ 66 പന്തിൽ സെഞ്ചുറി തികച്ചു. അന്നത് വേൾഡ് കപ്പിലെ ഫാസ്റ്റസ്റ്റ് 100 ആയിരുന്നു. മികച്ച എക്കണോമി റേറ്റിൽ പന്തെറിയുന്നതിന് പേരുകേട്ട ഷോൺ ബോളർ 10 83 റൺസാണ് അന്ന് വഴങ്ങിയത്. ഹേഡൻ നൽകിയ മികച്ച തുടക്കം മുതലാക്കിയ ഓസീസ് 377 എന്ന കൂറ്റൻ സ്കോർ നേടി. വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന അടുത്ത മത്സരത്തിൽ ഹേഡൻ ആദ്യ റൺ കണ്ടെത്താൻ 18 പന്തുകളെടുത്തു. ഹേഡനിൽ നിന്ന് അടുത്ത വെടിക്കെട്ട് ഇന്നിംഗ്സ് പ്രതീക്ഷിച്ച ആരാധകർ നിരാശരാകുമെന്ന് തോന്നി. എന്നാൽ പതുക്കെ താളം കടത്തിയ ഹേഡൻ 72 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ചു. അടുത്ത 71 പന്തിൽ 108 റൺസാണ് ഹേഡൻ അടിച്ചെടുത്തത്. 14 4 6 അടിച്ച ഹേഡൻ 143 പന്തിൽ 158 റൺസ് നേടി. ന്യൂസിലൻഡിനെതിരായ മാച്ചിലും ഹേഡൻ സെഞ്ചുറി തികച്ചു. സെമി ഫൈനലിൽ 150 എന്ന വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഹേഡൻ 41 റൺസ് നേടി. ഫൈനലിൽ 38 റൺസാണ് ഹേഡൻ നേടിയതെങ്കിലും ആദ്യ വിക്കറ്റിൽ ഗിൽക്രിസ്റ്റുമായി ചേർന്നുണ്ടാക്കിയ 172 റൺസ് കൂട്ടുകെട്ടാണ് ഓസീസ് വിജയത്തിന് അടിത്തറയിട്ടത്.
ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും ഒരുപോലെ തിളങ്ങിയ ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് ഹേഡൻ. 2007 നടന്ന പ്രഥമ T20 വേൾഡ് കപ്പിൽ ഹേഡൻ ആയിരുന്നു ഏറ്റവും വലിയ റൺഗെറ്റർ. 4 അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ 144.81 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 265 റൺസ് ഹേഡൻ അടിച്ചെടുത്തു. 88.33 ആയിരുന്നു ഹേഡന്റെ ആവറേജ്. ഇന്ത്യക്കെതിരായ സെമി ഫൈനലിൽ 47 പന്തിൽ 62 റൺസ് നേടിയ ഹേഡൻ പൊരുതിയെങ്കിലും 15 റൺസിന് ഓസീസ് പരാജയപ്പെട്ടു. ഓസ്ട്രേലിയയുടെ സുവർണകാലത്ത് ടെസ്റ്റിൽ അവരെ മുന്നിൽ നിന്നയച്ച ഓപ്പണിംഗ് പെയറായിരുന്നു ഹേഡനും ജസ്റ്റിൻ ലാംഗറും. 113 ഇന്നിംഗ്സുകളിൽ ഓപ്പൺ ചെയ്ത രണ്ടുപേരും കൂടി 51.88 എന്ന ആവറേജിൽ 5655 റൺസ് അടിച്ചെടുത്തു. അതിൽ 14 സെഞ്ചുറി പാർട്ണർഷിപ്പുകളും 24 അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുകളുമുണ്ട്. 148 ഇന്നിംഗ്സുകളിൽ 6482 റൺസ് നേടിയ ഗോർഡൻ ഗ്രീനിഡ്ജും ഡെസ്മണ്ട് ഹെയ്ൻസും മാത്രമാണ് ഇവരെക്കാൾ റൺസ് നേടിയ ഓപ്പണിംഗ് ജോഡി. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഡിസ്ട്രക്റ്റീവായ ഓപ്പണിംഗ് പെയർ ആയിരുന്നു മാത്യു ഹേഡനും ആഡം ഗിൽക്രിസ്റ്റും. 114 ഇന്നിംഗ്സുകളിൽ ഒരുമിച്ച് ഓപ്പൺ ചെയ്ത രണ്ടുപേരും 48.39 എന്ന ആവറേജിൽ 5372 റൺസാണ് അടിച്ചെടുത്തത്. അതിവേഗത്തിൽ റൺ നേടിയിട്ടും സ്ഥിരത പുലർത്താൻ കഴിഞ്ഞു എന്നതാണ് ഈ ബാറ്റിംഗ് പെയറിന്റെ പ്രത്യേകത. മറ്റൊരു ഐക്കോണിക് പെയറായ സച്ചിനും ഗാംഗുലിയും മാത്രമാണ് ഇവരെക്കാൾ കൂടുതൽ റൺസ് നേടിയ ഓപ്പണിംഗ് ജോഡി. 2008 ഇന്ത്യക്കെതിരായ CB സീരീസ് ഫൈനലിന് ശേഷം ഹേഡൻ ഒരു ഏകദിന മത്സരം പോലും കളിച്ചില്ല. അവസാന 3 ഏകദിന മത്സരങ്ങളിലും ഹേഡൻ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. എന്നാൽ അതിനുശേഷം സെലക്ടർമാർ ഹേഡനെ ഡ്രോപ്പ് ചെയ്തു. 2011 വേൾഡ് കപ്പിന്റെ പ്ലാനിൽ ഹേഡൻ ഇല്ല എന്നതായിരുന്നു അവരുടെ ജസ്റ്റിഫിക്കേഷൻ. എന്നാൽ 2008-2009 സീസണിലെ മോശം ഫോമാണ് ടെസ്റ്റിൽ നിന്ന് ഹേഡൻ പുറത്താകാൻ കാരണം. ടീമിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ ഹേഡൻ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ടെസ്റ്റിൽ ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്ന് ലാംഗർ ഹേഡനെ വിളിച്ചു. ഹേഡൻ ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച ഓപ്പണർ ആണെന്നതിൽ സംശയമില്ല. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണറാണ് ഹേഡൻ എന്നാണ് പോണ്ടിംഗ് വാഴ്ത്തിയത്.